എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയുടെ ഏഴാമത്തെ ക്ലാസ്സാണ്. ഏഴാമത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് ശാരീരിക ചാലക വികാസം എന്നുള്ള ഭാഗമാണ്. അതായത് ഫിസിക്കലായിട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. കാരണം നിങ്ങൾ ഒരു 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന അധ്യാപികമാരായതുകൊണ്ട് തന്നെ കുട്ടികളിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള വളർച്ചയെയും മാറ്റങ്ങളെയും കുറിച്ച് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു യൂണിറ്റ്, അതായത് സൈക്കോളജിയുടെ 3-ാമത്തെ യൂണിറ്റ്, അതായത് 7-ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ശാരീരിക ചാലക വികാസം എന്നാണ് യൂണിറ്റിന്റെ പേര്. നമുക്കറിയാം ഒരു കുഞ്ഞിന്റെ സമ്പൂർണമായ വളർച്ചയും അവന്റെ ശൈശവകാല വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമിടുന്നത് അല്ലെ. കുട്ടിയുടെ ശൈശവകാല വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്താണ് ലക്ഷ്യമാക്കുന്നത്? കുട്ടിയുടെ അല്ലെങ്കിൽ കുഞ്ഞിന്റെ സമ്പൂർണമായിട്ടുള്ള വളർച്ച. എന്താണ് ഈ സമ്പൂർണമായിട്ടുള്ള വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പൂർണമായിട്ടുള്ള വളർച്ച എന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളിലുമുള്ള കുട്ടിയുടെ വളർച്ച, ശരീരത്തിന്റെ വളർച്ച മാത്രമല്ല കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ച, ശാരീരികമായിട്ടുള്ള വളർച്ച, വൈകാരികമായിട്ടുള്ള വളർച്ച, സാൻമാർഗികമായിട്ടുള്ള, സാംസ്കാരികമായിട്ടുള്ള എല്ലാ മേഖലകളിലുമുള്ള മൊത്തമായിട്ടുള്ള വളർച്ചയാണ് സമ്പൂർണ്ണ വളർച്ച എന്ന് പറയുന്നത്. അതായത് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. സ്വാമി വിവേകാനന്ദനൊക്കെ പറയുന്നത് പോലെ തന്നെ സമ്പൂർണമായിട്ടുള്ള ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം. അപ്പൊ ശൈശവകാല വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന്റെ സമ്പൂർണമായിട്ടുള്ള വളർച്ച തന്നെയാണ്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെ. സമഗ്രമായ വികസനം, അത് തന്നെയാണ് സമ്പൂർണ്ണ വികസനം. ഇത്തരത്തില് സമഗ്രമായിട്ടുള്ള വികസനത്തില് ശാരീരിക ചാലക വികാസത്തിന്, അതായത് ഒരു കുഞ്ഞിന്റെ ശാരീരികമായിട്ടുള്ള വികാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങൾ മനസ്സിലാക്കണം. ചാലക വികസനം, എന്താണ് ഈ ചാലക വികസനം എന്ന് പറഞ്ഞാല്, സൈക്കോമോട്ടോ ഡൊമൈൻ, അതായത് ഓടുക, ചാടുക, നടക്കുക, കയറുക, മറിയുക, ഇതൊക്കെയാണല്ലോ ചെറിയ കാലഘട്ടത്തിൽ കുട്ടികൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾ കുട്ടികൾ ചെയ്യുന്നതോടുകൂടി കുട്ടികളുടെ കൈകാലുകൾക്ക് ഒരു ആയാസം ലഭിക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളെ ഓടാൻ അനുവദിക്കാതെ, ചാടാൻ അനുവദിക്കാതെ ആ ഒരു രീതിയിൽ കുട്ടികളോട് നമ്മൾ പെരുമാറാൻ പാടില്ല. കാരണം നിങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു ഏജ് കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കുട്ടികളുടെ ചാലക വികസനത്തിന്, അതായത് കുട്ടികളുടെ മസില്, പേശി, അസ്ഥികൾ പോലെയുള്ള ശരീരഭാഗങ്ങളുടെ വികസനത്തിന് ഈ പറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഓടുക, ചാടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ശൈശവദശയിൽ അല്ലെ, ശൈശവ കാലഘട്ടത്തിലുള്ള കുട്ടികളെയാണല്ലോ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ദശയിലാണ് കുട്ടികൾ കൂടുതലായിട്ടും ഈ ഒരു ചാലക ശേഷി, അതായത് ഈ കുട്ടികളുടെ ഇത്തരത്തിലുള്ള അസ്ഥി അങ്ങനെയുള്ള വികസനം അല്ലെ, ശാരീരികമായുള്ള വികസനം കൂടുതലായിട്ടും നടക്കുന്നത്. ഈ ചാലകശേഷികളുടെ ശരിയായ വികാസം തുടർഘട്ടത്തിൽ, അതായത് ശൈശവം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടം ഏതാണ്? ബാല്യം അല്ലെ. ബാല്യം കഴിഞ്ഞാൽ കൗമാരം, യൗവനം, അങ്ങനെ പോവുകയാണ്. അപ്പൊ ഈ ഒരു ചാലകശേഷികളുടെ ശരിയായ വികസനം തുടർഘട്ടം എന്ന് പറഞ്ഞാല് ശൈശവം കഴിഞ്ഞിട്ടുള്ള അടുത്ത തുടർച്ചയായിട്ടുള്ള ഘട്ടം ബാല്യം. ഈ ഒരു ഘട്ടത്തില് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന വികസന പ്രക്രിയ, അതായത് ശൈശവത്തിൽ ശരിയായ രീതിയിൽ ചാലക വികസനം കുട്ടിയിൽ സാധ്യമാകുന്നുണ്ട് എങ്കിൽ പിന്നെ ബാല്യകാലഘട്ടത്തിലും കൗമാരത്തിലും യൗവനത്തിലൊക്കെ അതിന്റെ തുടർച്ച എന്നോണം ഈ ചാലക വികസന പ്രക്രിയ വളരെയധികം നിർണായകമായി സ്വാധീനിക്കും. അപ്പൊ ശൈശവ കാലഘട്ടത്തിൽ വേണ്ട രീതിയിൽ ചാലക വികസനം കുട്ടിയിൽ നടക്കുകയാണെങ്കിൽ തുടർന്നുള്ള ഘട്ടം ഏതൊക്കെയാണ്? ബാല്യമാവാം, കൗമാരമാവാം, യൗവനമാവാം. ആ ഒരു ഘട്ടത്തിലുള്ള ശാരീരിക വികസനത്തെയൊക്കെ തന്നെ ചെറുപ്പകാലത്തിലുള്ള ചാലക വികസനം എന്ത് ചെയ്യുന്നുണ്ട്? നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ശൈശവ കാലഘട്ടത്തിൽ കുട്ടിക്ക് നിർണായകമായിട്ട് കിട്ടേണ്ടതായിട്ടുള്ള ചാലക വികസനം നിർബന്ധമായിട്ടും കിട്ടിയിരിക്കണം. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാല്യത്തിന്റെ അല്ലെങ്കിൽ ശൈശവത്തിന്റെ തുടർച്ചയായിട്ടുള്ള ബാല്യം, കൗമാരം, യൗവനം ഈ ഒരു കാലഘട്ടത്തിലൊന്നും ശരിയായ രീതിയിലുള്ള വളർച്ച കുട്ടിക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ശൈശവ കാലഘട്ടത്തില് കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപിക എന്നുള്ള നിലയില് കുട്ടികളുടെ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഈ ശൈശവത്തിലുള്ള ചാലക വികസനത്തില് ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. കാരണം
തുടർച്ചയായിട്ട് കുട്ടിയുടെ ഭാവിയിൽ അത് അവരുടെ വികസനത്തെ നന്നായിട്ട് ബാധിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് അനുയോജ്യമായിട്ടുള്ള ചുറ്റുപാട് തുലോം കുറവാണ് അല്ലെ? കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു ചാലക വികസനത്തിന് ശരിയായ രീതിയിലുള്ള ചാലക വികസനം നടക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ചിലപ്പോ കുറവായിരിക്കാം അല്ലെ? ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലൊക്കെ കുട്ടികളെ തന്നെ എടുത്തു നോക്കി, ഇന്നിപ്പോ ഒന്നും വേണ്ട, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അഡിക്റ്റ് ആണ് എല്ലാവരും അല്ലെ? ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ കുട്ടി അവിടെ അടങ്ങിയിരുന്നുള്ളു. അപ്പൊ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഓടുക ചാടുക പുറത്തു പോയിട്ട് ഗ്രൗണ്ടിൽ ഓടിക്കളിക്കുക അങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ ഇന്ന് കുറവാണ്. ഇന്ന് അച്ഛനമ്മമാര് എന്ത് ചെയ്യാണ്, കുട്ടികളെ ഒരു മൊബൈൽ ഫോണും കൊടുത്ത് അവിടെ അടക്കിയിരുത്തുകയാണ്. അത് നല്ല കുട്ടിയുടെ അടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് നല്ല കുട്ടിയുടെ ഒരു സിമ്പലായിട്ടൊക്കെ കാണുന്ന ആളുകളുണ്ട്. പക്ഷെ ആ ഒരു പ്രായഘട്ടത്തില് ആ ഒരു കാലഘട്ടത്തില് കുട്ടി ശരിയായ രീതിയിൽ ഓടുക ചാടുക അതൊക്കെ ചെയ്യേണ്ടതുണ്ട് അല്ലെ? മണ്ണ് വാരി കളിക്കേണ്ട പ്രായത്തിന് മണ്ണ് വാരി തന്നെ കുട്ടി കളിക്കണം. അതൊക്കെ കുട്ടിയുടെ ചാലകശേഷിയെ വികസിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ ഇന്ന് അത്തരത്തിലുള്ള ചാലകശേഷി വികസനത്തിനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ളതാണ്. ഈ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവരൊക്കെ തന്നെ അങ്ങനെ പുറത്തേക്ക് ഓടിക്കളിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല, അതാണ് പറഞ്ഞതിനർത്ഥം. അപ്പൊ അത്തരത്തിൽ കുട്ടികൾക്ക് ചാലകശേഷി വികസനം ശൈശവത്തിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ബാല്യത്തിനെയും കൗമാരത്തെയും യൗവനത്തെയൊക്കെ സാരമായി ബാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഈ ചാലകശേഷി വികസനം ശൈശവ കാലഘട്ടത്തില് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ഈ കുട്ടികൾ ഒക്കെ വീടിന്റെ പരിസരങ്ങളില് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? പണ്ട് കാലഘട്ടത്തിൽ നൈബർഹുഡ്, അയൽപ്പക്കത്തെ കുട്ടികളൊക്കെ ആയിട്ട് ഓടിക്കളിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് അയൽ വീട്ടിലേക്ക്, അവിടെ കോവിഡ് സിറ്റുവേഷൻ ഒക്കെ വന്നതോടുകൂടി തന്നെ കുട്ടികളെ അയൽ വീട്ടിലേക്ക് പോലും പറഞ്ഞയക്കാത്തൊരു സിറ്റുവേഷൻ ആണ് ഇന്നുള്ളത്. അപ്പൊ ഇന്ന് ഈ ഒരു ചാലകശേഷി വികസനത്തിന് പര്യാപ്തമായിട്ടുള്ള സാഹചര്യം നന്നേ കുറഞ്ഞിട്ടുണ്ട്. കോവിഡൊക്കെ വന്നതോടുകൂടി ഒന്നും കൂടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ വർദ്ധിച്ചു വരുന്ന നഗരവൽക്കരണം, എന്താണ് നഗരവൽക്കരണം? നഗരങ്ങളിലുള്ള ജീവിതം അല്ലെ? ഈ നഗരവൽക്കരണവും അതുപോലെ തന്നെ കളിക്കൂട്ടുകാര് അല്ലെ, കളിക്കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നൈബർഹുഡിലുള്ള കുട്ടികള്, അയൽപക്കത്തുള്ള കളിക്കൂട്ടുകാര്, അവരൊന്നും ഇന്നില്ല കുട്ടികൾക്ക്. അതൊക്കെ തന്നെ അതിന്റെ കുറവൊക്കെ തന്നെ കുട്ടികളുടെ ശാരീരിക ചാലക വികസനത്തിനുള്ള അവസരങ്ങൾ നന്നായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ കുട്ടി എത്ര നേരം വേണമെങ്കിലും അതിന്റെ മുന്നിൽ ഇരുന്നോളും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് തീർച്ചയായിട്ടും അവന്റെ ചാലകശേഷി വർദ്ധിപ്പിക്കാൻ അവന് സാധിക്കില്ല. ശൈശവത്തിൽ നിന്ന് അവൻ ബാല്യത്തിലേക്ക് പോകുമ്പോഴും ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും ഒക്കെ പോകുമ്പോഴും ഈ ഒരു ശാരീരിക ചാലകശേഷിയുടെ ആ ഒരു കുറവ് ആ കുട്ടിയുടെ വ്യക്തിത്വത്തിൽ നന്നായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ശൈശവവും നല്ലൊരു ബാല്യവും കൊടുക്കാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. രക്ഷിതാക്കൾക്കും അതിന്റെ ഉത്തരവാദിത്തമുണ്ട്, മാത്രമല്ല ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ നിങ്ങൾക്കും അതിനുള്ള ഉത്തരവാദിത്തമുണ്ട് അല്ലെ? നല്ലൊരു ശൈശവം കുട്ടിക്ക് ഏത് കാലഘട്ടത്തിലും നല്ല തെളിമയുള്ള ഓർമ്മയോടുകൂടി ഓർത്ത് ഇരിക്കാൻ പറ്റാവുന്ന നല്ലൊരു ശൈശവ കാലഘട്ടം കൊടുക്കുക എന്നുള്ളത് ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ കർത്തവ്യമാണ് എന്ന് ഞാൻ പറയും, കൂടാതെ രക്ഷിതാക്കളുടേതുമാണ്. എന്നും ഓർക്കാൻ പറ്റാവുന്ന ശൈശവം, ഓർക്കാൻ പറ്റാവുന്ന ബാല്യം. ചില ആൾക്കാർ പറയും എനിക്ക് അത്ര നല്ലൊരു ബാല്യകാലം അല്ല ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയും. പക്ഷെ കുട്ടികൾക്ക് എപ്പോഴും നല്ല ശൈശവവും നല്ല ബാല്യവും ഉണ്ടാക്കി കൊടുക്കേണ്ടത് രക്ഷിതാക്കളെ പോലെ തന്നെ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങൾക്കും അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, നിങ്ങൾ അവരുടെ അധ്യാപിക മാത്രമല്ല, അവരുടെ അമ്മ കൂടിയാണ് അല്ലെ? ആ സ്കൂൾ എന്ന് പറയുന്ന അവരുടെ വീട് കൂടിയാണ്. ആ ഒരു ബോധത്തോടു കൂടി നിങ്ങൾ കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ചാലകശേഷി വികസനമൊക്കെ അതിന്റെ വഴിയെ വന്നുള്ളൂ. ഒരിക്കലും കുട്ടികൾക്ക് നല്ല ശൈശവും നല്ല ബാല്യവും നമ്മൾ മിസ് ചെയ്യാൻ അല്ല, അവർക്ക് അത് പരിമിതപ്പെടുത്താനുള്ള അവസരം നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശൈശവ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് കളി രീതിയിലൂടെയാണല്ലോ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അതായത് പ്ലേവേ മെത്തേഡ് എന്ന് പറയും. കാര്യങ്ങൾ കളിയിലൂടെ പഠിപ്പിക്കുമ്പോൾ കുട്ടി കളിക്കാൻ മാത്രമല്ല പഠിക്കുന്നത്, കൂടാണ്ട് കുട്ടി ഫെലോ ഫീലിങ്സ്, തന്റെ ചുറ്റുപാടുള്ള ആളുകളുടെ വിഷമങ്ങളെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ കയ്യിലുള്ള സാധനങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ അല്ലെ, അവര് ഒരു ഷെയറിങ് മെന്റാലിറ്റി ഒക്കെ കുട്ടിക്ക് വരും. എല്ലാം കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ടെടുത്ത് പഠിക്കേണ്ടവരാണ് എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ കുട്ടിക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ കുട്ടി സ്വാർത്ഥനായിട്ട് വളർന്നു വരും. മിക്കവാറും ഫാമിലിയിലുള്ള കുട്ടികളൊക്കെ ഇന്ന് സ്വാർത്ഥന്മാരാണ്.
അതിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കാണെന്ന് ഞാൻ പറയും. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹിക ജീവിയാണ്. അവൻ കൊടുക്കൽ വാങ്ങലുകളിലൂടെ തന്നെയാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ കുട്ടികളിൽ അത്തരത്തിൽ ഒരു സ്വഭാവ ദൂഷ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും കുട്ടികളുടെ സ്വഭാവ ദൂഷ്യമായിട്ട് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ നിങ്ങൾ കാണാൻ പാടില്ല. അങ്ങനെ ഒരു സ്വഭാവം കുട്ടിയിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് അവന്റെ രക്ഷിതാക്കളെ വിളിച്ച് ഉപദേശിക്കുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്തിരിക്കണം. കുട്ടിയിലുണ്ടാകുന്ന സ്വഭാവ ദൂഷ്യങ്ങൾക്ക് കുട്ടിയെ കുറ്റം പറയാണ്ട് കുട്ടിയുടെ രക്ഷിതാക്കളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഒരു നഴ്സറി ട്രെയിനിങ് നഴ്സറി ടീച്ചർ എന്നുള്ള നിലയിൽ നിങ്ങളിലുണ്ട്. ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ പൂർണ്ണമായിട്ട് നിർവഹിക്കണം. അങ്ങനെ നിർവഹിക്കപ്പെടുമ്പോഴാണ് നിങ്ങൾ നല്ല അധ്യാപികയായിട്ട് മാറുന്നത്. അധ്യാപകരെടുത്ത് അധ്യാപകരെ രക്ഷിതാക്കളെ വിളിക്കുക, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ അധ്യാപകര് രക്ഷിതാക്കളോട് സംസാരിക്കുമ്പോൾ തന്നെ അറിയാം, ഒരമ്മയോടോ അല്ലെങ്കിൽ അച്ഛനോടോ സംസാരിക്കുമ്പോൾ ആ അച്ഛന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാവും. അത് തന്നെയായിരിക്കും കുട്ടിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോ അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരിൽ നിന്ന് തുടങ്ങണം? അതിന്റെ പരിഹാരം ആരിൽ നിന്ന് തുടങ്ങണം? കുട്ടിയിൽ നിന്ന് മാത്രം തുടങ്ങിയാൽ മതിയോ? ഒരിക്കലുമല്ല. ആ കുട്ടിയുടെ രക്ഷിതാക്കളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ, ഒരു നഴ്സറി ടീച്ചർ എന്നുള്ള നിലയിൽ, ഒരു നഴ്സറി അധ്യാപിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് നല്ല റോളുണ്ട്. ഒരു കുട്ടിയെ ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാക്കിയിട്ട് നല്ല വ്യക്തിയായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നതിൽ നഴ്സറി അധ്യാപിക വഹിക്കുന്ന അത്രത്തോളം പങ്ക് മറ്റ് കാലഘട്ടത്തിലെ അധ്യാപികമാർക്ക് നിർവഹിക്കാനില്ല. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്യണം. നിങ്ങളുടെ കയ്യിലുള്ളത് നല്ലൊരു ചില്ലുപാത്രമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു നല്ല ചില്ലുപാത്രമാണ്. അത് എപ്പോ വേണമെങ്കിലും പൊട്ടിത്തകരാം. അതിനെ നിങ്ങൾ സൂക്ഷ്മതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യണം. നിങ്ങളുടെ മുന്നിലുള്ള കുട്ടികള് നല്ല രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്താലേ അവർ നല്ലൊരു വ്യക്തിത്വമായിട്ട് മാറുകയുള്ളൂ. അപ്പൊ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവന്റെ നഴ്സറി അധ്യാപികയാണ് സമൂഹം ഒന്നടങ്കം കുറ്റം പറയുക. അതുകൊണ്ട് ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ വളരെ നിർണായകമായിട്ടുള്ള റോളാണ് നിങ്ങൾക്ക് കുട്ടികളിൽ ചെലുത്താനുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ ട്രെയിനിങ് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്കറിയാം, നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ഈ ഒരു ശൈശവ കാലഘട്ടത്തില് പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ ന്യൂട്രീഷൻ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ പ്രോഗ്രാം ക്ലാസ് എടുക്കുന്ന ടീച്ചർ നിങ്ങളോട് അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണവും ആരോഗ്യ സംരക്ഷണവും ശാരീരിക ചാലക വികസനത്തിനുള്ള അടിസ്ഥാന ഘടകങ്ങളാണ്. നല്ല പോഷകാഹാരവും നല്ല രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണവും ഒക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവന്റെ ചാലകശേഷി വികസനം സാധ്യമാവും. ഈ പറഞ്ഞ തരത്തില് പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരമൊന്നും ഇല്ലാത്ത കുട്ടിക്ക് നല്ല രീതിയിലുള്ള ചാലകശേഷി വികസനം ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ ശരിയായ ആരോഗ്യ പരിചരണത്തിലൂടെ ചാലക വികസനത്തിന് അനുയോജ്യമായ ഒരു പശ്ചാത്തലം ഒരുക്കുന്നതിന് നമുക്ക് സാധിക്കും. ഒരു അധ്യാപിക എന്നുള്ള നിലയില് നിങ്ങൾക്ക് രക്ഷിതാക്കളോട് ഉപദേശിക്കാം, ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് ഉണ്ടാകേണ്ട വെയിറ്റ് ഹൈറ്റ് അല്ലെ, ആ കുട്ടി നേടിയെടുക്കേണ്ട വൊക്കാബുലറി അല്ലെ, വാചകം, ഇതൊക്കെ തന്നെ വാക്കുകള്, ഇതൊക്കെ കുട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷിതാക്കളോടുമായിട്ട് ഡെയിലി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് രക്ഷിതാക്കളുമായിട്ട് എപ്പോഴും ഒരു കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. കാരണം ഈ കുട്ടി വളർന്നു വരുന്ന ഒരു കുട്ടിയാണ്. അപ്പോ രക്ഷിതാക്കളിൽ നിന്ന് കുറെ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, കുട്ടിയോട് ചോദിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട്. അപ്പൊ നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുമായിട്ടാണ് ഒരു അധ്യാപികയ്ക്ക് കൂടുതലായിട്ടും കോണ്ടാക്ട് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. കാരണം പോഷക സമൃദ്ധമായ ആഹാരത്തിന്റെ കുറവ് കൊണ്ടോ ആരോഗ്യ പരിചരണത്തിന്റെ കുറവോ കൊണ്ട് കുട്ടിക്ക് ബുദ്ധി വളർച്ച ചാലക വികസനത്തിലൊക്കെ തന്നെ കുട്ടി വളരെയധികം മന്ദഗതിയിലാവാൻ പതുക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഡെയിലി നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ പാരന്റ്സുമായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ടാവണം എന്നുള്ളതാണ് പറഞ്ഞത്. എക്സ്പെഷ്യലി മദേഴ്സുമായിട്ടുള്ള കോണ്ടാക്ട് ആയിരിക്കും കൂടുതൽ നല്ലതെന്ന് പറയുന്നത്. അപ്പോ കുട്ടികളെ ഇത്തരത്തിൽ നിങ്ങൾ ക്ലാസ് ടൈമില് അല്ലെങ്കിൽ ഫ്രീ ടൈമിലൊക്കെ സ്വതന്ത്രമായിട്ട് കളിക്കാൻ വിടണം അല്ലെ. 24 hours പഠിപ്പിക്കുകയല്ല, അവർക്ക് സ്വതന്ത്രമായിട്ട് അവരേക്ക് കുട്ടികൾക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് തന്നെ അവരെ ഇത്തരത്തിൽ സ്വതന്ത്രമായിട്ട് കളിക്കാനുള്ള അല്ലെ, അതുപോലെ തന്നെ എന്തെങ്കിലും അവരുടെ ഈ കൈകാലുകൾക്കൊക്കെ തന്നെ ആയാസം കിട്ടുന്ന രീതിയിലുള്ള ചില കളികള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ക്ലാസ് റൂമിലൊക്കെ ഓർഗനൈസ് ചെയ്യണം. എന്നിട്ട് കുട്ടികൾ അതിലൊക്കെ പങ്കെടുപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണം.
അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് കുട്ടികൾക്ക് ഈ പറഞ്ഞ ചാലകശേഷി വികസനമൊക്കെ പെട്ടെന്ന് സാധ്യമാകുന്നത്. മാതാപിതാക്കൾക്കൊപ്പം വീടുകളിൽ ചെയ്യുന്ന വിവിധ പ്രവർത്തനങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കുട്ടികളോട് സ്കൂളിൽ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് അച്ഛനമ്മമാരെ സഹായിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ രക്ഷിതാക്കളോടും പറയാം, നിങ്ങൾ കുട്ടികളെ അവിടെ അഭിപ്രായം ചോദിക്കാം, കുട്ടികളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. ഇത്തരത്തിലൊക്കെ ചെയ്യിപ്പിക്കുന്ന വീട്ടുകാരാണെങ്കിൽ കുട്ടിക്ക് കുറച്ചും കൂടെ ഈ കായിക ചാലകശേഷി വികസനമൊക്കെ സാധ്യമാവും എന്നുള്ളതാണ്. അതൊക്കെ ഈ ചാലകശേഷി വികസനത്തിന് സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കുട്ടികളോട് മാത്രം പറഞ്ഞാൽ പോലെ എനിക്ക് തോന്നുന്നത് ഒരു 1 വീക്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ പാരന്റ്സിനെ നിങ്ങൾ ഡെയിലി കോണ്ടാക്ട് ചെയ്യണം. അവരെ സഹായിക്കാൻ അല്ലെങ്കിൽ പാരന്റ്സിന്റെ കൂടെ കുട്ടികളെ കൂട്ടാനൊക്കെ പാരന്റ്സിനോട് പറയണം. അത് കുട്ടിക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കും. മാത്രമല്ല കുട്ടിയുടെ ബുദ്ധിപരമായിട്ടും ശാരീരികപരമായിട്ടും ചാലകശേഷിപരമായിട്ടുള്ള വികസനത്തിനൊക്കെ അത് സാധിക്കും എന്നുള്ളതാണ്. കഴിയുന്നതും നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമിൽ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുക. പിന്നെ കുറച്ചൊക്കെ ഹോംവർക്കായിട്ട് വീട്ടിലേക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ ചാലക വികാസം എന്ന് പറയുന്നത് നമ്മുടെ നാഡീവ്യൂഹവും മാംസപേശികളും തമ്മിലുള്ള ഒരു സംയോജിത പ്രവർത്തനം വഴി ശാരീരിക ചലനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ചാലക വികാസം എന്ന് പറയുന്നത് അല്ലെ. നമ്മളിപ്പോ കൈകൊണ്ടൊരു സാധനം എടുക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ കയ്യിൽ നിന്ന് ആവേഗങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് വന്ന് ആ ബ്രെയിനിൽ നിന്ന് ആവേഗങ്ങൾ തിരിച്ച് കൈയിന്റെ അവിടേക്ക് വരുമ്പോഴാണ് നമ്മളൊരു ചെറിയ പ്രവൃത്തിയാണെങ്കിൽ പോലും ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും കണക്ഷൻ എന്ന് പറയുന്നത് ബ്രെയിനാണ്, അറിയാലോ, തലച്ചോറാണ്, ബ്രെയിനാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും 10th സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലോഗേറ്റ എന്നൊക്കെ ഭാഗങ്ങൾ. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തന്നെ നമ്മളെ ബ്രെയിനാണ് നിയന്ത്രിക്കുന്നത്. അപ്പൊ ഈ നാഡീവ്യൂഹം നമ്മുടെ ശരീരത്തിലുള്ള, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ന്യൂറോണ്, ഡെൻഡ്രോണ് അല്ലെ, ഡെൻഡ്രൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഈ നാഡീ വ്യവസ്ഥയാണ് നമ്മുടെ ശരീരത്തിനെ മൊത്തമായിട്ട് നമ്മുടെ ഈ മാംസപേശികളും അതുപോലെ തന്നെ നമ്മളെ കൈകാലുകളുടെ ചലനങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നത്, മൊത്തമായിട്ട് നിയന്ത്രിക്കുന്നത് നാഡീകോശമാണ് അല്ലെ, ഈ നാഡീവ്യൂഹമാണ്. അപ്പൊ ഈ നാഡീവ്യൂഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ശാരീരിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ചാലക വികസനം. എന്താണ് ചാലക വികസനം എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താണ് ചാലക വികസനം? നമ്മുടെ നാഡീവ്യൂഹവും മാംസപേശികളും തമ്മിലുള്ള സംയോജിത പ്രവർത്തനം വഴി എന്താണ് ശാരീരിക ചലനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് എന്തെന്ന് പറയാ, ചാലക വികസനം എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു വർക്കും കൂടിയാണ് ഈ ക്ലാസിന്റെ ഇടയിലൂടെ ഞാൻ പറയുന്നത്. എന്താണ് ചാലക വികസനം? എന്താണ് ചാലക വികസനം? കൃത്യമായിട്ട് നിങ്ങൾ വൃത്തിയായിട്ട് നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് എഴുതിയത് പഠിച്ചിരിക്കണം. എന്താണ് ചാലക വികസനം എന്ന് പറഞ്ഞാല്, നാഡീവ്യൂഹവും മാംസപേശികളും തമ്മിലുള്ള സംയോജിത പ്രവർത്തനം വഴി ശാരീരിക ചലനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും, എന്താണ് ഏകോപിപ്പിക്കുക, ഒത്തൊരുമയോടുകൂടി കൊണ്ടുപോകും അല്ലെ, ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് എന്തെന്ന് പറയുന്നത്, ചാലക വികാസം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ട ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഒരു വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ചോദ്യമാണ്, എന്താണ് ചാലക വികാസം എന്നുള്ളത്. ഇനി ചാലക വികാസ പ്രക്രിയകള്, ചാലക വികാസത്തിന് നിയതമായ രീതിയുണ്ട്, തോന്നിയ രീതിയിലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത്, ചാലക വികസനം അല്ലെ. അപ്പോ പൊതുവെ ഈ ഒരു വികാസ പ്രക്രിയ, ഈ ഒരു ചാലക വികാസ പ്രക്രിയ 4 പ്രധാനമായിട്ടും തരംതിരിച്ചിരിക്കുന്നത്. ചാലക വികസനം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്നതാണ്, അതിന് വളരെ നിയതമായിട്ടുള്ള ഒരു രീതിയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പൊതുവെ ഈ ഒരു വികാസം, ആ വികാസ പ്രക്രിയ 4 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1, ശിരോപാദാദി മുഖക്രമം എന്നുള്ളതാണ്. ശിരം, ശിരസ് അല്ലെ, ശിരോപാദാദി, പാദം എന്ന് പറഞ്ഞാൽ കാല് അല്ലെ, ശിരോപാദാദി മുഖക്രമമാണ്. അതായത് ഒരു കുട്ടിയെ ഗർഭാവസ്ഥയുടെ ആദ്യഘട്ടത്തിൽ ഒരു അമ്മ കുട്ടിയെ കൺസീവ് ചെയ്യുമ്പോൾ, അതായത് പ്രഗ്നൻസി പീരീഡില് ഒരു അമ്മ കുട്ടിയെ ഗർഭം ധരിക്കുന്ന കാലഘട്ടത്തിൽ, അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ കുട്ടിയുടെ തല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, കുട്ടിയുടെ തല, അതുപോലെ തന്നെ ഉടല്, കൈകാലുകള് എന്നീ ക്രമത്തിലാണ് കുഞ്ഞ് വികാസം പ്രാപിക്കുന്നത്. കൈകാലുകൾ അങ്ങ് വളർന്ന് വലിയതായിട്ട് പോവുകയല്ല ചെയ്യുന്നത്. ഒരു ഫസ്റ്റ് ടൈം ഒരു അമ്മ കുഞ്ഞിന് പ്രഗ്നന്റ് ആവുന്ന സമയത്ത് കൺസീവിങ് ടൈമില് ഒരു കുട്ടിക്ക് തല കഴിഞ്ഞിട്ട് ഉടല്, ഉടല് കഴിഞ്ഞിട്ട് കൈകാലുകൾ, അങ്ങനെ ഇല്ല ഒരു ക്രമത്തിലാണ്, സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കുഞ്ഞിന്റെ
ശാരീരിക വളർച്ച വികാസം പ്രാപിച്ച് പ്രഗ്നൻസി പീരിയഡിൽ ഉണ്ടാകുന്നത്. ക്ലിയർ? ഈ ഒരു ക്രമത്തിൽ തന്നെയാണ് കുട്ടിയുടെ അവയവങ്ങളുടെ പ്രവർത്തന ശേഷി ഉണ്ടാകുന്നത്. തല, ഉടല്, കാല്, ആ ഒരു സിസ്റ്റം തന്നെയാണ്. ഏതാണ് ഈ ഒരു ക്രമത്തിലാണ് അവയവങ്ങളുടെ പ്രവർത്തന രീതി പിന്നീട് ഉണ്ടാകുന്നത്. അപ്പൊ ഇപ്രകാരം ശരീരത്തിന്റെ തല തൊട്ട്, അതാണ് ശിരോപാദാദി മുഖക്രമം എന്ന് പറയുന്നത്. ശിരസ് എന്ന് പറയുന്നത് തല, അറിയാമല്ലോ. ശിരോപാദാദി, പാദം എന്ന് പറഞ്ഞാല് കാല്. അപ്പോ ശരീരത്തിന്റെ തല തൊട്ട് പാദം വരെ, അല്ലെ, നമ്മൾ പറയും അടി തൊട്ട് മുടി വരെ എന്ന് പറയാം. തല തൊട്ട് പാദം വരെ എന്താണ് നാഡി പേശി വ്യൂഹത്തിന്റെ പരിപക്വത സംഭവിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നാഡീ വ്യൂഹം വളർന്ന് വളർച്ച പ്രാപിക്കുന്നു എന്നുള്ള, എവിടെ മുതലാണ്? ശിരോപാദാദി മുഖക്രമം എന്നാണ് ഒന്നാമത്തെ ഘട്ടം. ഒരു കുട്ടിയെ അമ്മ കൺസീവ് ചെയ്യുമ്പോൾ, അതായത് പ്രഗ്നൻസി പീരിയഡ് തന്നെ, കുട്ടിക്ക് തല, ഉടല്, കാല് ആ ഒരു രീതിയിലാണ് വളർച്ച മുന്നോട്ട് പോകുന്നത്. പിന്നീടും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് കുട്ടിയുടെ തല തൊട്ട് പാദം വരെയാണ് നാഡീവ്യൂഹത്തിന്റെ പരിപക്വത, അല്ലെ, വളർച്ച സംഭവിക്കുന്നത്. ക്ലിയർ? ഇനി രണ്ടാമത്തെ ഘട്ടം സാമീപ്യ ദൂരസ്ഥ ദിശക്രമം എന്ന് പറയും. എന്താണ് സാമീപ്യ ദൂരസ്ഥ ദിശക്രമം എന്ന് പറയും? ആ പേരൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. സാമീപ്യ ദൂരസ്ഥ ദിശക്രമം എന്താണ്? ശരീരത്തിന്റെ പാർശ്വ അവയവങ്ങളിലേക്ക്, അല്ലെ, പാർശ്വം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ രണ്ട് പാർശ്വങ്ങളിലേക്ക് രണ്ട് കൈകള്, രണ്ട് പാർശ്വങ്ങളിലേക്ക് രണ്ട് കാലുകൾ, അല്ലെ, രണ്ട് കൈകളും രണ്ട് വശങ്ങളിലേക്കല്ലേ, അതുപോലെ രണ്ട് കാലുകളും രണ്ട് വശങ്ങളിലേക്കാണ്. അപ്പൊ ശരീരത്തിന്റെ പാർശ്വ അവയവങ്ങളിലേക്കുള്ള ചാലക വികസന രീതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കുട്ടി ജസ്റ്റ് ഇങ്ങനെ നിൽക്കാൻ മാത്രമല്ല, കൈ എന്താണ് ഇളക്കുന്നു, ഈ കൈ ഇളക്കുന്നു, ഇത് ഇങ്ങോട്ട് ഇളക്കുന്നു, ഇത് ഇങ്ങോട്ട് ഇളക്കുന്നു, കാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുന്നു, അല്ലെ, ഇങ്ങനെ രീതിയിലുള്ള ഒരുപാട് മൂവ്മെന്റ് എന്താണ് കുട്ടിയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത്തരത്തില് കുട്ടിക്ക് ശരീരത്തിന്റെ പാർശ്വം, അതായത് ഈ ഭാഗം, ഈ ഭാഗം പാർശ്വഭാഗം സൈഡ്, അല്ലെ, പാർശ്വം അവയവങ്ങളിലേക്കുള്ള ചാലക വികസന രീതിയാണ് ഏത് ഘട്ടത്തിൽ വരുന്നത്? സാമീപ്യ ദൂരസ്ഥ ദിശക്രമ ദിശ, അല്ലെ, ഇങ്ങോട്ടുള്ള ദിശ, ഇങ്ങോട്ടുള്ള ദിശ, രണ്ട് പാർശ്വ ദിശകളിലേക്ക് കുട്ടി കൈകാലുകൾ ചലിപ്പിക്കാൻ പഠിക്കുന്ന ഒരു സമയം, അല്ലെ. അത് തോള്, അല്ലെ, തോൾ ഭാഗം, അതുപോലെ തന്നെ കൈയിൻ്റെതാണെങ്കിലും കാലിൻ്റെതാണെങ്കിലും ഈ മുട്ട്, അതുപോലെ തന്നെ സന്ധികള്, പിന്നെ കുട്ടിയുടെ വിരലുകളൊക്കെ ചലിപ്പിക്കാൻ തുടങ്ങുന്നത്. ചെറിയ കുട്ടികളാകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല, നമ്മൾ പൂവൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി അതിങ്ങനെ വാങ്ങാൻ വേണ്ടി വരും, പിന്നെ കുട്ടി അത് പിടിക്കാൻ പഠിക്കും. അപ്പോഴൊക്കെ ശരിക്കും കുട്ടിയുടെ ആ ഒരു ചാലകശേഷി വികസനമാണ്. തുടക്കത്തിൽ ചെറിയ കുഞ്ഞു വാവുകൾക്കൊക്കെ നിങ്ങൾ സാധനം കൊടുത്താൽ അവർ കൈകൊണ്ട് മേടിച്ചു പിടിക്കുമോ? ഇല്ല. ഒരു പ്രായം എത്തിക്കഴിഞ്ഞാലല്ലേ കൈവിരലുകൾ ഉപയോഗിച്ച് അവർ പിടിക്കാനൊക്കെ പഠിക്കുന്നത്, അല്ലെ, ഒരു അഞ്ചാറ് മാസമൊക്കെ കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കൊടുത്ത് പിടിക്കാനൊക്കെ പഠിക്കുന്നത്. അപ്പോ സാമീപ്യ ദൂരസ്ഥ ദിശക്രമം എന്ന് പറഞ്ഞാല് എന്താണ്? ശരീരത്തിന്റെ പാർശ്വ, അല്ലെ, പാർശ്വ അവയവങ്ങളിലേക്കുള്ള ചാലക വികസന രീതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തോള്, അല്ലെ, തോൾ ഭാഗം നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാം. അതുപോലെ തന്നെ മുട്ട്, കാൽമുട്ടുകള്, സന്ധികള്, വിരലുകൾ, അല്ലെ, പ്രധാന കുട്ടികളെയൊക്കെ സംബന്ധിച്ച വിരലുകൾ, അവരിങ്ങനെ എഴുതാനൊക്കെ പഠിക്കുമ്പോൾ അവരുടെ ഈ ഒരു വിരലുകൾക്ക് ഒരു സ്മൂത്ത്നെസ്സും, അതുപോലെ തന്നെ ഇങ്ങനെ പിടിക്കാൻ, പെന്നൊക്കെ പിടിക്കാനൊക്കെ പഠിക്കുന്നത് അതുകൊണ്ടാണ്. ചെറിയ കുട്ടികൾക്ക് നമ്മൾ സ്ലേറ്റിലാണ് എഴുതിക്കുക, അല്ലെ, നമ്മൾ എപ്പോഴും റഫ് ആയിട്ടുള്ള പരിപരുത്ത സർഫേസിൽ എഴുതി പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ആ കയ്യിനൊരു ആയാസം ഉണ്ടാവും. പിന്നീടാണ് നമ്മൾ വൈറ്റ് പേപ്പറിൽ പേന ഉപയോഗിച്ചൊക്കെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള സർഫേസിൽ എഴുതാൻ പഠിപ്പിക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ ഒരു സംഭവമാണ് സാമീപ്യ ദൂരസ്ഥ ദിശക്രമത്തിൽ വരുന്നത്. അടുത്തത് യുക്താനുസൃത ചലനങ്ങളാണ്. എന്താണ് യുക്താനുസൃത ചലനങ്ങൾ? ഇപ്പൊ നമ്മുടെ കുട്ടിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ നാളുകളിൽ കുഞ്ഞിന്റെ ശരീരത്തിന്റെ ആഗമാനം ഉള്ള ചലനം നടക്കുന്നു. കുട്ടി ഇങ്ങനെ ഇളകുന്നുണ്ട്, അങ്ങനെ മൊത്തമായിട്ട് ഒരു ചലനമുണ്ട്. പ്രത്യേക പൊസിഷൻ ചലിപ്പിക്കാൻ തുടങ്ങുന്നത് പിന്നെയാണ്. കുട്ടിയുടെ ദിശയൊക്കെ പ്രത്യേക പൊസിഷനിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ എവിടേക്കാ നോക്കാന്ന് അറിയാണ്ട് ഇങ്ങനെ കിടക്കുക ചെയ്യാം. ദിശ ഉറയ്ക്കും. നിങ്ങൾക്ക് തന്നെ അറിയാം, കുട്ടികളൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ അറിയാം, ദിശ ഉറയ്ക്കുന്നത്, അല്ലെ, ചില ഭാഗത്തേക്ക് നോക്കുന്നത്, ചില ശരീര അവയവങ്ങൾ ചലിപ്പിക്കാൻ തുടങ്ങുന്നത്, അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പൊ കുട്ടിയുടെ ആദ്യ നാളുകളിൽ കുഞ്ഞിന്റെ ശരീരത്തിന്റെ ആഗമാനമുള്ള ചലനം ഉണ്ടാവുക തുടക്കത്തില്. പിന്നീട് കുട്ടി വളരും തോറും പ്രത്യേക അവയവങ്ങളെ ചലിപ്പിക്കാൻ കുട്ടി പഠിക്കുകയാണ്, അല്ലെ, കണ്ണിന്റെ കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ പഠിക്കുന്നു, അല്ലെ, അതുപോലെ തന്നെ വിരലുകളിലൊക്കെ തന്നെ ഒന്ന് പിടിക്കാനൊക്കെ പഠിക്കുന്നു, കൈകാലുകൾ കാലിട്ടടിക്കാനൊക്കെ. ചെറുപ്പം ജനിച്ച കുട്ടി തന്നെ കൈകാലിട്ടടിക്കോ? ഇല്ല. അപ്പോ ആദ്യ നാളില് മൊത്തമായിട്ട് ശരീരത്തിന് ഒരു ചലനം ഉണ്ട് എന്നേ ഉള്ളൂ. പിന്നീട് കുട്ടി വളരുന്നതിനനുസരിച്ച്
കുട്ടി പ്രത്യേക അവയവങ്ങൾ, കയ്യോ കാലോ എന്തോ ആയിക്കൊള്ളട്ടെ, ആ പ്രത്യേക അവയവങ്ങളെ ചലിപ്പിക്കാൻ, സ്വതന്ത്രമായിട്ട് ചലിപ്പിക്കാൻ കുട്ടിക്ക് ഒരു കഴിവ് നേടുന്ന ഘട്ടമാണ് യുക്തിയാനുസൃത ചലനങ്ങൾ. കുട്ടിക്ക് യുക്തിക്ക് അനുസരിച്ച് കുട്ടി ചലിപ്പിക്കാൻ തുടങ്ങും അല്ലെ. ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ കൊതുക് വന്ന് കടിച്ചാൽ അവർ ചൊറിയോ ചൊറിയോ ഇല്ല, കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാം അവിടെ ചൊറിയുന്നുണ്ട്, അവര് ചൊറിയാം, അപ്പൊ ചൊറിയും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, കുട്ടി ആ ഒരു പ്രത്യേക അവയവം ഉപയോഗിച്ച് അവിടെ ചലിപ്പിക്കാൻ പഠിച്ചു എന്നുള്ളതാണ് അല്ലെ. ഇനി നാലാമത്തത് സംയോജിത ചലനങ്ങളാണ്, എല്ലാ ശരീരഭാഗങ്ങളോടും സംയോജിപ്പിച്ചുകൊണ്ട് ചലിപ്പിക്കാൻ പറ്റുക. ലഘുവായിട്ടുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ കുട്ടി പിന്നീട് സങ്കീർണമായ പ്രവർത്തനങ്ങളിലേക്കുള്ള ഒരു മാറ്റം എന്താണ്, ആദ്യ നാളുകളിൽ നിന്ന് കുട്ടി തുടക്കത്തിലൊക്കെ കുട്ടി വിശക്കുമ്പോൾ നിലവിളിച്ച് കരയുന്ന കുട്ടി പിന്നീട് വിശപ്പടക്കാനുള്ള ആഹാര സാധനങ്ങൾ ആവശ്യപ്പെടാൻ തുടങ്ങും. നന്ന കുഞ്ഞു കുട്ടികളൊക്കെ തന്നെ അവർക്ക് വിശക്കുന്നത് അറിയില്ല, അവർ കിടന്ന് കാറുകയല്ലേ ചെയ്യാം, നന്നായിട്ട് കരയുക ചെയ്യാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കും, ഒന്നുകിൽ അവർക്ക് പെയിൻ ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് വിശപ്പുണ്ട്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളത് നിവർത്തിച്ചു കൊടുക്കുക ചെയ്യുക. എന്നാൽ കുട്ടി കുറച്ച് വളർച്ച എത്തിക്കഴിഞ്ഞാല് കുട്ടി വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ട് കുട്ടി ചെറിയ സാധനങ്ങളൊക്കെ കൈവിരലുകളൊക്കെ വായിലിടാൻ തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ കുട്ടി ഭക്ഷണം കഴിക്കുന്ന സാധനങ്ങളൊക്കെ വായിലെടുത്ത് പെറുക്കിയെടുത്ത് തിന്നാൻ തുടങ്ങും. ചെറിയ കുട്ടികളൊക്കെ വണ്ടുകളെയൊക്കെ പിടിച്ച് തിന്നുന്ന കണ്ടിട്ടില്ലേ, അവർക്ക് അറിയില്ല അത് കഴിക്കാൻ പറ്റുന്നതാണ് എന്നുള്ള, എങ്കിലും അവര് വിശപ്പ് മാറ്റി അല്ലെങ്കിൽ അതൊരു ഒരു ക്രൈസ് അവർക്ക് ഉണ്ടാവും. അപ്പൊ പിന്നീട് കുട്ടിക്ക് വിശപ്പടക്കാനുള്ള ആഹാര സാധനങ്ങളെ കുട്ടി കണ്ടാൽ അത് എടുത്ത് തിന്നും, അല്ലെങ്കിൽ ചോദിക്കും. ഭാഷാപരമായ വികസനം വന്നു കഴിഞ്ഞാല് വലിയ സെന്റൻസിലൊന്നും ചോദിക്കില്ല, എനിക്ക് ഹോർലിക്സ് ഇട്ട് വെച്ച് തിളപ്പിച്ചാറിയ പാല് വേണം എന്നൊന്നും കുട്ടി ചോദിക്കില്ല. എന്താ പറയാ, കുട്ടിയുടേതായിട്ടുള്ള ശിശു ഭാഷയിൽ ഇച്ചു പാല് എന്നോ അല്ലെങ്കിൽ എനിച്ച് പാല് എന്നോ അല്ലെങ്കിൽ വെറും പാല് എന്ന് പറഞ്ഞ കാര്യം അങ്ങനെയൊക്കെ ചെയ്യും അല്ലെ. അപ്പൊ കുട്ടിക്ക് ഉണ്ടാകുന്ന ഓരോ വികസനമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ചാലക വികസനത്തിന് നമ്മള് ഈ ചാലക വികസനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. കാരണം ഈ ചാലക വികസനം ശരിയായ രീതിയിൽ നടന്നാൽ മാത്രമേ കുട്ടിക്ക് ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും ഒക്കെ നേരി ആ ഒരു രീതിയിൽ വളരെ സ്മൂത്തായിട്ട് മറ്റ് വികസനങ്ങളും കൂടി നടക്കുകയുള്ളൂ. അപ്പൊ ഒരു നഴ്സറി ട്രെയിനിങ് എന്നുള്ള ടീച്ചർ എന്നുള്ള നിലയിൽ, നഴ്സറി ടീച്ചർ എന്നുള്ള നിലയിൽ ചാലക വികസനത്തിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പാരന്റ്സിനോട് ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യണം. കുട്ടികളെ സ്വതന്ത്രമായിട്ട് കളിക്കാൻ അനുവദിക്കണം. വീട്ടിൽ ചെന്നാലും അച്ഛനമ്മമാരെ സഹായിക്കാനൊക്കെ അവരോട് പറയണം, അച്ഛനമ്മമാരോട് പറയണം, കുട്ടികളെയൊക്കെ നിങ്ങളുടെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ അവരുടെ കൂടെ കൂട്ടണം എന്നൊക്കെ പറയാം, നിങ്ങൾക്ക് പറ്റും. അപ്പൊ പ്രധാനമായിട്ടും എന്താണ്, ചാലക വികസനത്തിന് നാല് പ്രക്രിയകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. നാല് പ്രക്രിയകളാണ്. ഒന്ന്, ശിരോപാദാദി മുഖക്രമം നന്നായിട്ട് പഠിക്കണത്. സാമീപ്യ ദൂരസ്ഥ ദിശക്രമം. യുക്തിയാനുസൃത ചലനങ്ങള്. അവസാനം സംയോജിത ചലനങ്ങൾ. അപ്പൊ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്, ഒന്നാമത്തെ ചോദ്യം, എന്താണ് ചാലക വികസനം? ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ് ചാലക വികസനം? നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്ബുക്കിൽ വളരെ വൃത്തിയായിട്ട് നിങ്ങൾ അത് എഴുതി വെക്കണം. രണ്ടാമത്തെ ചോദ്യം, ചാലക വികസനത്തിന് പ്രധാനമായിട്ടുള്ള നാല് പ്രക്രിയകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ആ പ്രക്രിയ? ശിരോപാദാദിമുഖക്രമം, സാമീപ്യ ദൂരസ്ഥ ദിശക്രമം, പിന്നെ യുക്തിയാനുസൃത ചലനങ്ങൾ, അവസാനം സംയോജിത ചലനങ്ങൾ. അപ്പൊ എത്ര പ്രക്രിയകളുണ്ട്? അടുത്ത ചോദ്യം, ശിരോപാദാദിമുഖക്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? രണ്ട്, നെക്സ്റ്റ്, സാമീപ്യ ദൂരസ്ഥ ദിശക്രമം എന്നാൽ എന്താണ്? യുക്തിയാനുസൃത ചലനങ്ങൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സംയോജിത ചലനങ്ങൾ എന്നുള്ളത് കൊണ്ട് ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾ വളരെ വൃത്തിയായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വർക്കൗട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ വിചാരിക്കും ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലോ സാറേ, അപ്പൊ ഞങ്ങൾ എന്തിനാണ് അത് വർക്കൗട്ട് ചെയ്യണത് എന്നുള്ളത്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠന കാലഘട്ടത്തിൽ ആ ഒരു ഉപയോഗിക്കാനുള്ളതാണ്. എക്സാം ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കൈപ്പടയിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ലെക്ചർ നോട്ടുകളും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് അത് മെമ്മറൈസ് ചെയ്യാൻ പറ്റും, ഓർമ്മിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതിനുള്ളൊരു ഹെൽപ്പ് ലൈൻ, എക്സാമിനേഷനിലൂടെ ഹെൽപ്പ് ലൈൻ എന്നുള്ള രീതിയിലാണ് ഈ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ എടുത്തത് ശാരീരിക ചാലക വികാസം എന്നുള്ള ഭാഗമാണ്. അത് ഒരു നഴ്സറി അധ്യാപിക എന്നുള്ള നിലയിൽ നഴ്സറി കുട്ടികളുടെ ചാലകശേഷി വികസനത്തിനുള്ള ഉത്തരവാദിത്വം രക്ഷിതാക്കളോടൊപ്പം നിങ്ങൾക്കുമുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. അത് പ്രധാനമായിട്ടും നാല് പ്രക്രിയകളിലൂടെയാണ് നടക്കുന്നത്. ആ നാല് പ്രക്രിയകളെ വളരെ വിശദമായിട്ട് നിങ്ങൾ പഠിക്കാം.
നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, പറഞ്ഞ ചോദ്യങ്ങളെല്ലാം തന്നെ വർക്കൗട്ട് ചെയ്ത് വൃത്തിയായിട്ട് വെക്കുക. അപ്പൊ എല്ലാവർക്കും ഇന്ന് നല്ല ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് ഈ പറഞ്ഞ വർക്കുകളൊക്കെ ചെയ്യുക, ഒന്നോ രണ്ടോ മൂന്നോ ആവൃത്തി ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ക്ലാസ് വീണ്ടും കേൾക്കാം, എന്നിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ പേഴ്സണലായിട്ടോ വോയിസ് ആയിട്ടോ കോൾ ആയിട്ടോ ഒക്കെ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് സംശയങ്ങൾ ദൂരീകരിച്ചതിന് ശേഷം വേണം അടുത്ത ചാപ്റ്ററിലേക്ക് പോവാൻ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.